ഭർത്താവിൻ്റെ ഓർമ്മകളുടെ സ്നേഹതീരം ഇടയ്ക്ക് ഒരു നെറ്റ്വർക്ക് പ്രശ്നത്തിൽ കുടുങ്ങി. പക്ഷെ നമ്മൾ തിരിച്ചതിലേക്ക് തന്നെ വരികയാണ്. പ്രിയ, നമ്മുടെ നെറ്റ്വർക്ക് പ്രശ്നം പരിഹരിച്ചു എന്ന് വിചാരിക്കുന്നു. തുടരാം. പി ജി എം പിയുടെ വീടിനകത്ത് ചെറിയ റേഞ്ച് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് വീടിൻ്റെ മുറ്റത്തേക്ക് മാറിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ലോക്ക്ഡൗൺ കാലമാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെയൊക്കെ സർഗാത്മകത അങ്ങ് കൊടുമുടി കയറിയ സമയം ടി എൻ പ്രതാപനെ ഒരു എഴുത്തുകാരനാക്കിയതും ലോക്ക്ഡൗൺ കാലമാണല്ലേ. നമുക്ക് നേരത്തെ പറഞ്ഞ ആ ദിൽക്കനെ തുടരാം. എന്താണ് ഇങ്ങനെ ഈ ഒരു സമയത്ത് പുസ്തകം എഴുതാമെന്നൊരു തീരുമാനം ഉണ്ടായത്? ഞാൻ പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞ് ഡൽഹിയിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ 14 ദിവസം ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വന്നു. ആ 14 ദിവസം ഞാനും ഭാര്യയും പിന്നെ മകനും മാത്രമാണ് വീട്ടിൽ, മകനും ക്വാറന്റൈനിലായിരുന്നു, എൻ്റെ കൂടെ ഡൽഹിയിൽ നിന്ന് വന്നത്. അപ്പോൾ വായന ആയിരുന്നു ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വീട്ടിൽ ഒരു പശു കൃഷിയൊക്കെ ആയിട്ട് നോക്കി നിൽക്കുകയായിരുന്നു. പക്ഷേ ആ സന്ദർഭത്തിൽ അറിയാതെ നമ്മൾ അല്പമൊന്ന് തിരിഞ്ഞു നടത്തത്തിന് ഇടയായി. ആ തിരിഞ്ഞു നടത്തം ഓരോ ദിവസവും ഞാൻ ഓരോ ഓർമ്മകൾ എഴുതിയായിരുന്നു. ഞാൻ വന്നൊരു ജീവിത പശ്ചാത്തലമുണ്ട്. വളരെ ദുർബലമായ ജീവിത സാഹചര്യത്തിൽ നിന്ന് പൊതുജീവിതത്തിൽ കടന്നു വന്ന ആളാണ്. ഇടയ്ക്ക് വെച്ച് ഞാൻ എൻ്റെ 10ാം ക്ലാസ് മാസമായപ്പോൾ പഠനം കഴിഞ്ഞ് ബോംബെയിൽ ഹോട്ടലിൽ പിന്നെ ഗ്ലാസ് കഴുകാൻ വേണ്ടി പോകാൻ ബോംബെക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്ത ആളാണ്. പക്ഷെ പിന്നീട് ഞാൻ നാട്ടിക സംഘങ്ങളിൽ പ്രീഡിയിലേക്ക് ചേർന്നു. ഒരുപാട് ആളുടെ സഹായം കൊണ്ട് വസ്ത്രവും പുസ്തകമൊക്കെ പലരും വാങ്ങി തന്നു പിടിച്ചു. അപ്പോൾ എൻ്റെ ബാക്ക് പിന്നിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഓരോ ദിവസവും ഈ ലോക്ക്ഡൗണിൽ അതുമായി ബന്ധം ഇതുപോലത്തെ ഫീലിംഗ് വരികയുണ്ടായി. അത് ഞാൻ എഴുതി വെച്ച് അതൊരു പുസ്തകമാക്കിയപ്പോൾ ഗ്രീൻ ബുക്സ് അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. ജനനം മുതൽ ഈ പാർലമെൻറ് അംഗം ആകുന്നത് വരെയുള്ള ജീവിതത്തിലെ പല ഘട്ടങ്ങളിലൊക്കെ ചെറിയ ചെറിയ രൂപങ്ങളായിട്ടാണ് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നല്ലോ. ഇതിൽ ഏറ്റവും എടുത്ത് പറയുന്നത് റാവിയുമ്മ എന്ന ഒരു കഥാപാത്രമാണ്. വീടിൻ്റെ തൊട്ടടുത്ത് ആ പ്രതാപൻ്റെ അമ്മയെ കൂടാതെ അമ്മിഞ്ഞു കുടിച്ച ഒരാളാണ് അല്ലേ. നമ്മൾ പലരും പറയാറുണ്ട്, പല രാഷ്ട്രീയ എതിരാളികളും ടി എൻ പ്രതാപനെ പറ്റി പറയുന്നത് ആളൊരു സൂത്രക്കാരനാണ്, നല്ല രാഷ്ട്രീയക്കാരനാണ്. എന്തിനാണ് ടി എൻ പ്രതാപൻ ഈ നോമ്പെടുക്കുന്നത് നമുക്കറിയാലോ, വോട്ട് വാങ്ങി ലക്ഷ്യമിട്ടിട്ടല്ലേ നീ. പക്ഷേ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു മറുപടി കിട്ടുന്നു തോന്നുന്നല്ലേ. തീർച്ചയായിട്ടും ഞാൻ ജനിച്ച നേരത്തെ പറഞ്ഞല്ലോ, ജീവിത പശ്ചാത്തലം അമ്മ കൂലിപ്പണിക്ക് പോകും, അമ്മ പലപ്പോൾ പാടത്ത് പണിക്ക് പോകും, അയൽപക്കത്തെ വീടുകളിൽ പണിക്ക് പോകും. അപ്പോൾ എൻ്റെ വീടിനോട് ചേർന്നുള്ള റാവിമ്മയുടെ വീട്ടിൽ എൻ്റെ പ്രസവിച്ച അതേ അടുത്ത് തന്നെയാണ് ജബ്ബാറൻ എന്ന് പറയുന്ന മകനെ റാവിമ്മ പ്രസവിച്ചത്. അമ്മ വടക്കയിലാണ് എന്നെ ഏൽപ്പിച്ച് പോവുക. സ്വാഭാവികമായും കരയുന്ന എനിക്കായിരുന്നു ജബ്ബാറിനേക്കാൾ കൂടുതൽ റാവിമ്മ മുലപ്പാൽ നൽകിയിട്ടുള്ളത്. അത് അമ്മ എന്നെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. റാവിമ്മ തന്നെ ഞാൻ വലുതായപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ മനസ്സിനകത്ത് കൊച്ചുനാളി മുതലൊരു അറിയാതെ ഒരു വൈകാരികത സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ആ ഒരു റാവിമ്മയുടെ കൂടെ ഞാൻ മദ്രസയിൽ വയലു കേൾക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ കൂടെ പളനിമലയ്ക്ക് പോയിട്ടുള്ളതും ചേട്ടൻ്റെ കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുള്ളതും തൃപ്രയർ ശ്രീരാമകൃഷ്ണ ക്ഷേത്രത്തിൽ പോയത് പോലെ തന്നെയാണ് ഞാൻ റാവിമ്മയുടെ കൂടെ റാവിമ്മയുടെ കയ്യും പിടിച്ച് റാന്തലും പിടിച്ച് തൊട്ട് പുതിയങ്ങാടിയിലെ മദ്രസയിൽ വയലു കേൾക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അത് ഇതൊരു ഏതെങ്കിലും ഒരു കാലത്തുണ്ടായതല്ല, ഇതൊരു ജീവിതത്തിൻ്റെ ഭാഗമായി ചേർന്നതാണ്. എൻ്റെ നാട്ടിലുള്ള ജുമാ മസ്ജിദിലെ മുക്കരുടെ വീട്ടിൽ അച്ഛൻ മീൻ പിടിക്കാൻ പോണ, ചേട്ടൻ മീൻ പിടിക്കാൻ പോണ വഞ്ചിയിൽ എല്ലാ വർഷത്തിലും ഒരു നേർച്ച ഉണ്ടവിടെ. ആ ദിക്റ് ചൊല്ലുന്ന ചടങ്ങിൽ ഞാൻ അച്ഛൻ്റെ കൂടെ പോയി ദിക്റുമായിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് നെയ്ച്ചോറും പോത്തിറച്ചും കഴിച്ചു വന്നത് ഓർമ്മയുണ്ട്. ആ അച്ഛനും ചേട്ടനെയും കൂടെ ദിക്റുമായിൽ ഇരുന്നിട്ട് ഇതൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി കടന്നു വന്ന ഇതാണ്. വൈകാരികമായ പല മുഹൂർത്തങ്ങളിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട്. അതായത് മത്സ്യത്തൊഴിലാളിയായ നാരായണൻ്റെ മകൻ നിന്ന് പലപ്പോഴും അധിക്ഷേപം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. കോൺഗ്രസ്സുകാർക്കിടയിൽ പോലും നിന്ന് പോലും ഇത് ഉണ്ടായിട്ടുണ്ട് പറയുന്നത്. ഇത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങളാണോ ടി എൻ പ്രതാപൻ എന്നൊരു വ്യക്തിയും രാഷ്ട്രീയക്കാരനെ രൂപപ്പെടുത്തിയത്? എൻ്റെ മനസ്സിനെ സംസ്കരിച്ചതിൽ അതിനൊരു പങ്കുണ്ടെന്നാണ് എൻ്റെ ചെറിയൊരു വിശ്വാസം. കാരണം ഞാനൊരു ഓലക്കുള്ളിൽ ജനിച്ചാണ്. പിന്നെ കീറിയ നിക്കറ് അമ്മ സൂചി നൂലുകൊണ്ടും തുന്നി ചേർത്തിട്ടാണ് ഞാൻ സ്കൂളിൽ പഠിക്കാൻ പോയത്. എന്നെ പലപ്പോഴും കീറിയ നിക്കറിൽ എൻ്റെ പുറകിൽ വന്ന് കുട്ടികൾ കൂടെ ഉള്ളവർ അവരുടെ വിരൽത്തുമ്പ് അതിൽ സ്പർശിച്ച് എന്നെ കളിയാക്കിയിട്ടുണ്ട്. അതേപോലെ മറ്റു പലരുടെ വസ്ത്രം വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട്. എനിക്ക് ആദ്യത്തെ പാഠവും അവസാനത്തെ പാടില്ലാത്ത പുസ്തകമായിരുന്നു ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും എന്നെപ്പോലത്തെ ഒരു ദുർബലനയാൾ തലക്കുളം ഹൈ സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികളെ SSLC പാസ്സായുള്ളൂ, ഞാൻ പാസ്സായി. എനിക്കത് മലയാളം സെക്കൻഡിൽ പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്കൂൾ അധ്യാപകരാണെന്ന് പറഞ്ഞത് സ്റ്റേറ്റിൽ എനിക്ക് കൂടുതൽ മാർക്ക്, 50ൽ 48 മാർക്കോ 46 മാർക്ക് എനിക്ക് അന്ന് കിട്ടുകയുണ്ടായി. ജയിച്ചപ്പോൾ പോലും പറയണത് അപ്പോൾ ഞാൻ നാട്ടിൽ ഞാൻ 10ാം ക്ലാസ് ജയിച്ചപ്പോൾ എൻ്റെ ആ ചുറ്റുപാടത്തുള്ള ആരും 10ാം ക്ലാസ് ജയിച്ചില്ല, ഞാനും ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ അന്ന് പറഞ്ഞ് ഞാൻ ആരോ സ്വാധീനിച്ചിട്ട് 10ാം ക്ലാസ് ജയിച്ചതെന്നാണ്. അങ്ങനെ പോലും ആക്ഷേപങ്ങൾ പിന്നെ മാറ്റി നിർത്തലുകൾ
ഈ നമ്മളൊക്കെ പറയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മ ഒന്നും ഇല്ലാത്തൊരു കാലത്താണ് നമ്മൾ സാമൂഹ്യ പരിഷ്കർത്താക്കളായ മന്നത്ത് പത്മനാഭൻ ശ്രീനാരായണ ഗുരുദേവനും വയ്യങ്കാളിയും ഒക്കെ ജനിച്ചു വന്നൊരു മണ്ണിൽ ഇതൊന്നും ഇല്ലാത്ത കാലത്താണെന്ന്. പക്ഷെ എനിക്ക് പലപ്പോഴും രാത്രി ഒറ്റയ്ക്ക് ഇരിക്കും മണ്ണണച്ച് മീനിൽ ഇരുന്നിട്ട് ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, അന്ന് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ കറണ്ടില്ല, മണ്ണണച്ച് മീനില്ല. അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ട് ഞാൻ അറിയാതെ കരഞ്ഞിട്ടുണ്ട്. ഞാൻ പുസ്തകം എടുത്ത് പല പകലും കടപ്പുറത്ത് തെങ്ങിൻ ചുവട്ടിൽ പോയിരുന്നിട്ട് അതിനെ നേടിയിരുന്ന് വായിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് സങ്കടം കൊണ്ട് അറിയാതെ കണ്ണീർ കണ്ണീർ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് നല്ല ഉറപ്പായി എൻ്റെ കണ്ണീരിൻ്റെ ആ ഉപ്പും അറബിക്കടലിൻ്റെ ഉപ്പും തമ്മിൽ എന്തോ ഒരു പൊക്കിൾക്കൂടി ബന്ധമുള്ളത് പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ ആ കടൽക്കരയിൽ നിന്നാണ് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഇപ്പോൾ ചെന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇതൊക്കെ ഒരു സാമൂഹ്യ നീതി, ഏതെങ്കിലും ഏത് മനുഷ്യനും നിശ്ചയിക്കപ്പെട്ട ചില സാമൂഹ്യ നീതി ഉണ്ട്. ഓക്കെ പ്രിയ, ഞാനൊരു കാര്യം കൂടി അദ്ദേഹത്തോട് ചോദിക്കട്ടെ. ശ്രീ ജീൻ പ്രതാപൻ കേൾക്കാമല്ലോ എന്നെ. ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട്, ഇനിയും കേൾക്കാം കേൾക്കാം പി ജി, കേൾക്കാം പി ജി. ഒരു ലോക്ക്ഡൌൺ കാലം മതി ഒരു പുസ്തകമൊക്കെ എഴുതാനെന്നുള്ളത് ഞങ്ങൾ വളരെ അത്ഭുതത്തോടെ കാണുന്നത് ശ്രീ ശശി തരൂരിനെ കുറിച്ചായിരുന്നു. പക്ഷെ തീക്ഷ്ണമായ അനുഭവങ്ങൾ ഒരു 14 ദിവസം കൊണ്ട് ഒരു പുസ്തക രൂപത്തിലാക്കിയിരിക്കുകയാണ് താങ്കളും. പി ജി, ഈ പുസ്തകത്തിൽ എൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ കയ്യൊപ്പുകളാണ് അതിലുള്ളത്. ഹൃദയത്തിൽ നിന്ന് അറിയാതെ വരുന്ന ചില കണ്ണീർത്തുള്ളികളും ആ സന്തോഷവും ഒക്കെ കൂടി ചേർന്ന് ആ ഹൃദയം ചാലിച്ചെഴുതിയ അക്ഷരക്കൂട്ടുകളാണ് പി ജി എൻ്റെ ഈ പുസ്തകത്തിൽ ഉള്ളത്. ഞാൻ ഈ എഴുത്തു തുടരും പി ജി, ഉറപ്പായിട്ട് തുടരും. എന്റെ വായനയും എഴുത്തും തന്നെയാണ് ഒരു പക്ഷേ ശക്തിയായിട്ട് കാണുന്നത്. ഓക്കെ, എന്തായാലും പേജുകൾ നീണ്ട പദാവലികളോ അറിവുകളോ ഒന്നും അല്ല, അനുഭവങ്ങളുടെ ശക്തിയാണത്. തീർച്ചയായിട്ടും പിന്നെ ഈ ചുട്ടുപൊള്ളുന്ന നാട്ടിക കടപ്പുറത്തെ അല്ലെങ്കിൽ തലക്കുളം കടപ്പുറത്തെ ആ പഞ്ചാര മണലിൽ നിന്നും നഗ്നപാതനായി ഒരു പക്ഷേ ഒരു ബനിയനും നിക്കറും മാത്രമിട്ട് അവിടെ നിന്നും നടന്നു വന്ന ഒരു നഗ്നപാതനായ എനിക്ക് കാലിൽ ചെരുപ്പും പിന്നെ ഒരു പക്ഷേ വടക്കേ ഇന്ത്യക്കാരൻ്റെ കുർത്തയും ധരിച്ച് പാർലമെൻറ്റിലേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞതുവരെ പിന്നെ നിയമസഭയിൽ 15 വർഷം വന്നതും പാർലമെൻറ്റിലേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞതിനിടയിൽ കണ്ടുമുട്ടിയതും അനുഭവിച്ചറിഞ്ഞതുമായ ഒരുപാട് ഓർമ്മകളുണ്ട്. എൻ്റെ ആത്മാവിൻ്റെ പുസ്തകത്താളുകളിൽ അവയെല്ലാം മരണം പറ്റാത്ത മയിൽപ്പീലി പോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവ ഇനിയും വരും അക്ഷരങ്ങളായി. എന്തായാലും എഴുത്ത് തുടരുക പ്രിയ. അപ്പോൾ ഇതുപോലെ എഴുതുന്ന പുതിയ പുസ്തകങ്ങൾ രചനകളും ഒക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്രീ ജീൻ പ്രതാപനുമായി നമസ്തേ കേരളത്തിൽ കണ്ടും കേട്ടും മുട്ടാം.